അപ്പോൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിൽ ആൾജിബ്രയെ കുറിച്ച് നമ്മൾ യു പി സ്റ്റാൻഡേർഡിലെ ഏഴാം സ്റ്റാൻഡേർഡിലെ ആൾജിബ്രയെ കുറിച്ചുള്ള സെഷൻസ് ആയിരുന്നു നമ്മൾ എടുത്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് എന്ന് വണ്ണം നമ്മൾ ഹൈസ്കൂളിൻ്റെ ആൾജിബ്ര കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് 8, 9, 10 ക്ലാസ്സുകളിലെ ആൾജിബ്ര ക്ലാസ് കൂടി നമ്മൾ അടുത്ത സെഷനായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആൾജിബ്ര പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒന്ന് ആദ്യത്തെ സെഷൻ മുതൽ അവസാനത്തെ സെഷൻ വരെ കാണുകയാണെങ്കിൽ ആൾജിബ്രയെ സംബന്ധിച്ച ഏകദേശ ഒരു രൂപം നിങ്ങൾക്ക് നേടാൻ കഴിയും. അപ്പോൾ ആൾജിബ്രയുടെ നോർമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചത്. ഇനി എട്ടാം ക്ലാസ്സിൽ വരുമ്പോൾ ഫ്രാക്ഷൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ, അതായത് ഫ്രാക്ഷൻ നമ്പറും ആയിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും എന്ന സെഷനാണ് ഇനി നമ്മൾ 8 ആൾജിബ്രയിൽ ആരംഭിക്കാൻ പോകുന്നത്. ഹൈസ്കൂളിലെ സെൻറ്റർ സ്കൂളിലെ അധ്യാപികയായ ഹൈസ്കൂളിലെ റീന ടീച്ചറാണ് നിങ്ങൾക്ക് വേണ്ടി ആൾജിബ്രയുടെ ഹൈസ്കൂൾ സെഷൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആൾജിബ്രയുടെ 4-ാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. SCERTയുടെ 8-ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം ഇക്വേഷൻസിലെ 37-ാം പേജിലുള്ള ഒരു ചോദ്യമാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ചോദ്യം ഇതാണ്, ഹാഫ് എ നമ്പർ ആഡഡ് ടു ദ നമ്പർ ഗീവ്സ് 111. വാട്ട് ഈസ് ദ നമ്പർ? ഒരു സംഖ്യയും അതിൻ്റെ പകുതിയും തമ്മിൽ കൂട്ടിയാൽ 111 കിട്ടും, എങ്കിൽ സംഖ്യ ഏത്? കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടതുപോലെ സംഖ്യ ഇവിടെ തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ആ സംഖ്യയെ എക്സ് എന്നെടുക്കാം. അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. ദെൻ ഹാഫ് എ നമ്പർ, ഹാഫ് ഓഫ് ദാറ്റ് നമ്പർ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹാഫ് ഓഫ് 10 മീൻസ് 5, ഹാഫ് ഓഫ് 20 മീൻസ് 10, ഹാഫ് ഓഫ് 50 മീൻസ് 25. അതുപോലെ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹാഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹാഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് 10 നമ്മൾ എഴുതുക 10/2 എന്നാണ്. ഹാഫ് ഓഫ് 20 എഴുതുന്നത് 20/2 എന്നാണ് എഴുതുന്നത്. അതുപോലെ എക്സിൻ്റെ ഹാഫ് എന്നതിനെ നമുക്ക് എഴുതാം x/2 എന്നെഴുതാം. ഇനിയും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. ഹാഫ് എ നമ്പർ ആഡഡ് ടു ദ നമ്പർ ഗീവ്സ് 111. അപ്പോൾ ഹാഫ് ഓഫ് ദാറ്റ് നമ്പർ വി ഹാവ് ടേക്കൺ ആസ് എക്സ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ x/2, ദെൻ നമുക്ക് എക്സ് ഇതിനോടുകൂടി ആഡ് ചെയ്യണം, പ്ലസ് എക്സ് ഗീവ്സ് 111. അപ്പോൾ x/2 പ്ലസ് എക്സ് ഈക്വൽ ടു 111. ഇനി എങ്ങനെയാണ് ഇതിനെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ഫ്രാക്ഷനാണ്, ഈ ഫ്രാക്ഷനെയാണ് നമ്മളിവിടെ എക്സുമായിട്ട് ആഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ ഒരു പൂർണ്ണസംഖ്യയുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ x/2 എന്ന് പറയുന്ന പോലെ തന്നെ ഈ എക്സിനെയും നമുക്കൊരു ഫ്രാക്ഷനായിട്ട് എഴുതാൻ സാധിക്കും. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? x/2 പ്ലസ് ഈ എക്സിനെ നമുക്കൊരു ഫ്രാക്ഷനായിട്ട് എഴുതിയാൽ x/1 എന്നെഴുതാം, ഈക്വൽ ടു 111. x/2 പ്ലസ് x/1 ഈക്വൽ ടു 111 എന്നതിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് x/2 എക്സ് പ്ലസ് x/1 തമ്മിൽ സം ചെയ്യുകയാണ്. എങ്ങനെ ഇതിനെ സം ചെയ്യാം? ഇതിനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്, എതിർഗുണനമാണ്. എങ്ങനെയാണ് എതിർഗുണനം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഈ എക്സും വണ്ണും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 1 × x മീൻസ് എക്സ്. അതിനുശേഷം നമുക്കിവിടെ എന്താണോ ഓപ്പറേഷൻ ഉള്ളത്, ഇവിടെ നമുക്ക് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണുള്ളത്, അതുകൊണ്ട് നമ്മൾ അവിടെ പ്ലസ് അഡീഷൻ തന്നെ ഇടുന്നു. ഇനി രണ്ടാമത്തെ നമുക്ക് ചെയ്യേണ്ടത് ഇത് തമ്മിലാണ്, അതായത് 2 × x തമ്മിലാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 × x തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2x ഡിവൈഡഡ് ബൈ 2 × 1. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ, അതായത് 6-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എതിർഗുണനം വഴിയായിട്ട് നമുക്ക് ഭിന്നസംഖ്യകളെ അല്ലെങ്കിൽ ഫ്രാക്ഷൻസിനെ തമ്മിൽ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. x/2 ഒന്നുകൂടി പറയാം, x/2 പ്ലസ് x/1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയെ തമ്മിൽ എതിർഗുണനം ചെയ്യുക. x × 1 മീൻസ് x പ്ലസ്
2 × x മീൻസ് 2x ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാണോ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 2 × 1 = 111. എക്സ് പ്ലസ് 2x നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ളതാണ്. എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3x ഡിവൈഡഡ് ബൈ 2 = 111. ഇനി 3 × 3x/2 = 111 എന്നതിനെ നമുക്ക് 3/2x = 111 എന്ന് എഴുതാം. ഇവിടെ 3/2x എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3/2 × x എന്നാണ്. = 111. ഇത് 3/2 × x = 111 എന്നതിൽ നിന്നും ഈ 3/2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈ മൾട്ടിപ്ലൈ ചെയ്തത് ഇതും നിങ്ങൾ 6-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 3/2 ഇതൊരു ഫ്രാക്ഷൻ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിൻ്റെ വലതുവശത്തേക്ക് വരുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x = 111 / 3/2. അപ്പോൾ ഇവിടെ ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിനു പകരം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമായിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 111 × 2/3. 111 × 2 = 222 / 3. എന്താണ് 222 / 3? നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 222 / 3, 7 × 3 = 21 ആൻഡ് റിമൈനിങ് ഹിയർ 1. Then we can write 2 here. In 12, how many times this 3 will go? 4 times. So we get x as 74. X എന്ന് പറയുന്ന നമ്പർ നമുക്ക് 74 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമ്പർ ആയിട്ട് x എടുത്തിട്ടുണ്ട്. ആ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ 74 കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മളുടെ ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ഹാഫ് ഓഫ് എ നമ്പർ ആഡ് ടു ദ നമ്പർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, അതായത് 74, പ്ലസ് ഹാഫ് ഓഫ് ദാറ്റ് നമ്പർ 74 പകുതി എത്രയാണ്? 74 പകുതി എന്ന് പറയുന്നത് 37. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 111 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മളുടെ ഉത്തരം ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം മുമ്പ് ചർച്ച ചെയ്ത ചോദ്യത്തിന് സമാനമായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. വെൻ എ ഫോർത്ത് ഓഫ് എ നമ്പർ ഈസ് ആഡഡ് ടു ദ നമ്പർ 30 is got, വോട്ട് ഈസ് ദ നമ്പർ? ഒരു സംഖ്യയും അതിൻ്റെ നാലിലൊന്നും കൂട്ടിയാൽ 30 കിട്ടുമെങ്കിൽ സംഖ്യ ഏത്? ഇവിടെയും സംഖ്യ തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് സംഖ്യയെ എന്തായിട്ടെടുക്കാം? സംഖ്യ എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് 1/4 of a number. ഹാഫ് ഓഫ് എ നമ്പർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു സംഖ്യയുടെ പകുതി, അതായത് നേരത്തെ ചോദ്യത്തിലായിരുന്നെങ്കിൽ x/2. ഇവിടെ 1/4 of a number എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഖ്യയുടെ നാലിലൊന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സംഖ്യ ഇവിടെ എക്സ് ആകുമ്പോൾ സംഖ്യയുടെ നാലിലൊന്ന് എന്നതുകൊണ്ട് നമുക്കതിനെഴുതാം x/4 എന്നെഴുതാം, x/4 എന്നെഴുതാം. ഇനി ചോദ്യത്തിൽ ഇവ രണ്ടും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമുക്കൊന്ന് ഓൾജിബ്ര വഴിയായിട്ടൊന്ന് എഴുതി നോക്കാം. x + x/4 = 30. സംഖ്യയും സംഖ്യയുടെ നാലിലൊന്നും തമ്മിൽ കൂട്ടിയപ്പോൾ 30 കിട്ടിയത് എങ്കിൽ സംഖ്യ ഏത്? ഇതാണ് നമ്മളുടെ ചോദ്യം. ഇവിടെയും നമുക്കൊരു സംഖ്യയും അതിൻ്റെ നാലിലൊന്നും കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഫ്രാക്ഷനാണ് വന്നിരിക്കുന്നത്, ഒരു ഭിന്നസംഖ്യ കൊണ്ടുള്ള അഡീഷൻ അല്ലെങ്കിൽ
സങ്കലനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് സമാന ഛേദമാക്കിക്കൊണ്ട് ചെയ്യാം, അതല്ല എങ്കിൽ എതിർഗുണനം വഴിയായിട്ടും നമുക്കിത് ചെയ്യാം. എതിർഗുണനം എന്നാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ രണ്ടും ഫ്രാക്ഷനായിരിക്കണം. അങ്ങനെ ഈ എക്സിനെ നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതുകയാണെങ്കിൽ എക്സ് ബൈ ഒന്ന് എന്നെഴുതാം. എക്സ് ബൈ ഒന്നും എക്സ് ബൈ നാല് സമം 30. ഇനി നമുക്കിതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, അതായത് എതിർ ഗുണനം ചെയ്ത് നോക്കാം. ആദ്യം എക്സും നാലും തമ്മിൽ ഗുണിക്കുക. എക്സും നാലും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് കിട്ടുക 4x എന്നാണ്. ഇവിടെ അഡീഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിവിടെയും അഡീഷൻ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത് എക്സും വണ്ണും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സും വണ്ണും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക എക്സ് എന്നാണ് കിട്ടുക. ഡിവൈഡഡ് ബൈ, ഇവിടെയുള്ള രണ്ട് ഡിനോമിനേറ്റേഴ്സ് ഛേദത്തിനെയും തമ്മിൽ ഗുണിക്കുക. 1 × 4 സമം 30. 4x + x എന്ന് പറഞ്ഞാൽ 5x. 5x / 4 സമം 30. ഇതിനെ നമുക്ക് 5/4x സമം 30 എന്നെഴുതാം. 5/4x സമം 30 എന്നതിൽ 5/4x, അതായത് 5/4 × x എന്നാണ് ഇതർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് സമം 30. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഗുണനമാണ് വരുന്നത്, അത് സമത്തിൻ്റെ വലതുവശത്തേക്ക് പോകുമ്പോൾ അത് ഹരണമായിട്ട് മാറുന്നു. ഡിവൈഡഡ് ബൈ 5/4. ഇവിടെ ഒരു ഭിന്നസംഖ്യ കൊണ്ടുള്ള ഹരണമാണ് നമുക്ക് എളുപ്പ രീതിയിൽ അതിന് ചെയ്യുന്നത്. ആ ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് ഹരണത്തിന് പകരം ഗുണനം ചെയ്യുക എന്നാണ് എളുപ്പ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് സമം 30 ഹരിക്കണം എന്നുള്ളത് മാറി ഗുണിക്കണം എന്നാകുന്നു. 5/4 എന്നതിനെ നമ്മൾ മറിച്ചിടുക അല്ലെങ്കിൽ വ്യുൽക്രമം റെസിപ്രോക്കൽ കണ്ടാൽ 4/5 എന്ന് കിട്ടും. സമം 30 × 4/5. 5 ഒരു ഗുണിതമാണ് 30, അതായത് 30ഉം 5ഉം തമ്മിൽ നമുക്ക് ഹരിക്കാം. അവിടെ നമുക്ക് 30നെ 5 കൊണ്ട് ഹരിച്ചാൽ 6 എന്ന് കിട്ടുന്നു. 6 × 4 = 24. അപ്പോൾ സംഖ്യയെ നമുക്ക് 24 കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംഖ്യയും അതിൻ്റെ 1/4 തമ്മിൽ കൂട്ടിയാൽ 30 എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമ്മളുടെ ചോദ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണത്? എക്സ് അതായത് 24, എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ കിട്ടിയിരിക്കുന്നു, നമുക്ക് കിട്ടിയിരിക്കുന്നത് 24. അപ്പോൾ 24 + x/4 24 × 1 24നെ 4 ഭാഗിച്ചാൽ അതിൽ ഒരു ഭാഗം, 24നെ 4 ഭാഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24നെ 4 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ 24നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 6 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 24 + 6 സമം 30. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ശരിയാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8 ക്ലാസ്സിലെ പരീക്ഷകൾക്ക് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദ ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് 9 times ദാറ്റ് ഓഫ് അപ്പു. ആഫ്റ്റർ 9 years ഇറ്റ് വുഡ് ബി 3 times. വാട്ട് ആർ ദെയർ ഏജസ് നൗ? അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിനേക്കാൾ 9 മടങ്ങ് കൂടുതലാണ്. 9 വർഷങ്ങൾക്ക് ശേഷം ഇത് 3 മടങ്ങായി മാറുന്നു എങ്കിൽ രണ്ടു പേരുടെയും ഇപ്പോഴത്തെ പ്രായം എത്ര? അതായത് അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തേക്കാൾ 9 മടങ്ങാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്പുവിൻ്റെ പ്രായത്തെ അനുസരിച്ചാണ് അമ്മയുടെ പ്രായം പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് അപ്പുവിൻ്റെ പ്രായമാണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അപ്പൂസ് ഏജ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 times 9 times എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പ്രായം മദേഴ്സ് ഏജ് നയൻ ടൈംസ് ഓഫ് അപ്പൂസ് ഏജ് മീൻസ് 9x. ഇനിയും അടുത്തതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് 9 വർഷങ്ങൾക്ക് ശേഷം ഇത് 3 times മാറുന്നു എന്നാണ്. അപ്പോൾ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സും അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 9x. 9 വർഷങ്ങൾക്ക് ശേഷം ആഫ്റ്റർ 9 years അപ്പുവിൻ്റെ പ്രായം എന്തായി മാറുന്നു? അപ്പൂസ് ഏജ് ഈസ് എക്സ് പ്ലസ് 9. ഇപ്പോൾ എന്താണോ പ്രായം അതിനോടുകൂടി 9 കൂട്ടുക. അതേപോലെ തന്നെ അമ്മയുടെ പ്രായം എന്താണ്? മദേഴ്സ് ഏജ് 9x-നോടുകൂടി 9 കൂട്ടുക. അതായത് 9 വർഷങ്ങൾക്ക് ശേഷം അപ്പുവിൻ്റെ പ്രായം എക്സ് പ്ലസ് 9 അമ്മയുടെ പ്രായം 9x+9 മാറുന്നു. ഈ സമയം അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 times മാറുന്നു. അപ്പുവിൻ്റെ പ്രായം ഇപ്പോൾ എന്താണ്? എക്സ് പ്ലസ് 9. അതിൻ്റെ 3 times. അതിൻ്റെ 3 times എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 3 കൊണ്ട് ഗുണിക്കുക. 3 × അപ്പുവിൻ്റെ പ്രായം എക്സ് പ്ലസ് 9 അതായിരിക്കും അമ്മയുടെ പ്രായമായ 9x+9. എങ്ങനെയാണ് നമ്മൾ ഈ 3 കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സംഖ്യകളെ ഗുണിക്കുക? ഓരോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ ടേമിനെയും നമ്മൾ ഈ 3 കൊണ്ട് ഗുണിക്കേണ്ടതാണ്. 3 × 3x 3x+ 3 × 9 = 27 സമം അമ്മയുടെ പ്രായമായ 9x+9. ഇനി നമ്മൾ ഇവിടെ 3x+27 ഇവിടെ 9x+9 അപ്പോൾ എക്സുകളെ എല്ലാം കൂടി നമ്മൾ ഒന്നിച്ചാക്കണം. സംഖ്യകളെ എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ 27 27 അടുത്തേക്ക് നമ്മൾ ഇവിടെയുള്ള 9 കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഈ സമത്തിൻ്റെ ഇടതുവശത്തേക്ക് ഇവിടെയുള്ള സംഖ്യനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സൈൻ അല്ലെങ്കിൽ പ്ലസ് ആണെങ്കിൽ പ്ലസ് മൈനസ് ആകുന്നു, മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആയി മാറുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ +9 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -9 എന്നായി മാറുന്നു. 27 - 9 = ഇവിടെ 9x ഉണ്ട്. 9x ഇവിടെ 3x-നെ നമ്മൾ വലതുവശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതെന്തായി മാറുന്നു? -3x. 27 - 9 27-9 കുറയ്ക്കുക. 27-9 കുറച്ചാൽ എത്രയാണ്? 18 സമം 9x - 3x. 9x-കളിൽ 3x-കൾ കുറയ്ക്കുക എന്ന് വെച്ചാൽ അവിടെ 6x എന്നാണ് ഉള്ളത്. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. 9x-ൽ 3x കുറച്ചിട്ടുണ്ടെങ്കിൽ 6x. അപ്പോൾ നമുക്ക് ഈ 18 = 6x എന്നതിന് നമുക്ക് എന്തെഴുതാം? 6x = 18 എന്ന് എഴുതുന്നത് കൊണ്ട് ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ 6x = 18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. x = 18/6 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് സമത്തിൻ്റെ വലതുവശത്തേക്ക് വരുമ്പോൾ അത് ഡിവിഷനായി മാറുന്നു. അപ്പോൾ 18/6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 3 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്? അപ്പുവിൻ്റെ ഏജ്, അപ്പുവിൻ്റെ പ്രായമാണ്. അപ്പുവിൻ്റെ പ്രായമാണ് 3 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അപ്പുവിൻ്റെ പ്രായം. ഇനി അമ്മയുടെ പ്രായം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 times. അതായത് അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 3 × 9
മൂന്നിൻ്റെ 9 മടങ്ങ് എന്ന് പറയുന്നത് 3×9 സമം 27 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പൂവിൻ്റെ പ്രായം 3, അമ്മയുടെ പ്രായം 27. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൂവിൻ്റെ പ്രായം 3 എന്നും അമ്മയുടെ പ്രായം 9 മടങ്ങ്, 3×9 മടങ്ങായ 27 എന്നുമാണ്. ഇനി നമുക്ക് ഈ 9 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ പ്രായം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 9 വർഷങ്ങൾക്ക് ശേഷം അപ്പൂവിൻ്റെ പ്രായം എന്തായി മാറുന്നു? X+9. അപ്പോൾ അപ്പൂവിൻ്റെ പ്രായം, അപ്പൂസ് ഏജ്, X+9 എന്നുള്ളിടത്ത് എക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3. 3+9, 9×3=12. 9 വർഷങ്ങൾക്ക് ശേഷം അപ്പൂവിൻ്റെ പ്രായം 12 മാറുന്നു. ആ സമയം അമ്മയുടെ പ്രായം, മദേഴ്സ് ഏജ്, 9X+9, അതായത് എക്സിൻ്റെ 9 മടങ്ങ്, അതായത് നമുക്ക് 27 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ 27 കൂടെ 9 കൂട്ടുക, 9X+9, 27+9=36. അത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ സമയം അമ്മയുടെ പ്രായം അപ്പൂവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൂവിൻ്റെ പ്രായം നമുക്ക് കിട്ടിയിരിക്കുന്ന 12. 12×3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 12×3=36 എന്ന് കിട്ടുന്നു. അപ്പോൾ അതായിരിക്കും അമ്മയുടെ പ്രായം. നമ്മളിന്നിവിടെ 3 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. 3 എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഇതേപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീണ്ടും തരുന്നതായിരിക്കും. കൂടുതൽ മോഡൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.